ഹലോ ഫ്രണ്ട്സ് ഹെൽത്ത് ടിപ്സ് ഫോർ ഓളിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ ഞാനെന്ന് പറയുന്നത് നമ്മുടെ കുട്ടികളിലെ കഫക്കെട്ട് ജലദോഷം ചുമ ഇവയെല്ലാം എങ്ങനെ നാച്ചുറലായി നമുക്ക് മാറ്റാം എന്നതിനെ പറ്റിയിട്ടാണ് നമുക്കറിയാം ഇപ്പോൾ മഞ്ഞുകാലം ആണെങ്കിൽ കൂടി കാലാവസ്ഥയിൽ നല്ല മാറ്റങ്ങളുണ്ട് രാവിലെ നല്ല മഞ്ഞാണെങ്കിൽ ഉച്ച കഴിയും ആ ഒരു രാവിലെ ഒരു പത്ത് മണിയൊക്കെ കഴിയുമ്പോൾ നല്ല ചൂടും വൈകിട്ട് നല്ല മഴയൊക്കെയാണ് ഇങ്ങനെ ഓരോ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ നമുക്കേ അത് നമ്മുടെ ബോഡിക്ക് തന്നെ അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ കുട്ടികളുടെ കാര്യം അതിനേക്കാൾ വളരെ കഷ്ടമായിരിക്കും അപ്പോൾ ഇവർക്ക് ഈ കാലാവസ്ഥ മാറ്റങ്ങൾ വരുന്നത് കൊണ്ട് ചുമയും ചെയ്യണം വരാനായിട്ടുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ നമ്മൾ നേരെ പീഡിയാട്രീഷ്യന്റെ അടുത്തേക്ക് ഓടി ആൻറ്റിബയോട്ടിക് കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ അത് അവരുടെ ഹെൽത്തിനെ വളരെയധികം ബാധിക്കും അതായത് ആൻറ്റിബയോട്ടിക്കുകള് കൂടുതലായിട്ട് കൊടുക്കുമ്പോൾ കുട്ടികൾ വളരെ ടയേർഡ് ആവുകയും അവർ ഫുൾ ടൈം ഉറക്കമായിരിക്കുള്ളൂ ആൻറ്റിബയോട്ടിക് കൊടുക്കുമ്പോൾ ക്ഷീണവും തളർച്ചയൊക്കെ ആയിരിക്കും അപ്പോൾ ഈ ഒന്നും കൊടുക്കാതെ നമുക്ക് നാച്ചുറലി എങ്ങനെ നമ്മുടെ കുട്ടികളെ പഴയ പോലെ ആക്കിയെടുക്കാം ഇവരുടെ ചുമയും കഫക്കെട്ടും ജലദോഷവും ഒക്കെ എങ്ങനെ മാറ്റിയെടുക്കാം എന്നതിനെ പറ്റിയിട്ടാണ് ഈ വീഡിയോ അപ്പോൾ ഇതിന് നമുക്ക് വേണ്ടത് രണ്ട് ഇൻഗ്രീഡിയൻസ് ആണ് ഒന്നാണ് പനിക്കൂർക്ക രണ്ടാമതായി വേണ്ടത് തുളസി ഇലയാണ് ഈ പനിക്കൂർക്കയും തുളസിയിലൊക്കെ നമ്മുടെ വീട്ടിലും പരിസരത്തും ഒക്കെ എപ്പോഴും കാണപ്പെടുന്ന രണ്ട് ചെടികളാണ് അപ്പോൾ ഈ ഈ രണ്ട് ചെടികളെടുത്ത് അതായത് ഈ പനിക്കൂർക്കയിലും തുളസിയിലെയും ഒരു ആവശ്യത്തിന് ഒരു രണ്ടോ മൂന്നോ പനിക്കൂർക്കയിലും കുറച്ച് തുളസിയിലയും എടുത്ത് നമ്മളത് വാട്ടുക ഒന്ന് വാട്ടുക എന്ന് പറയുമ്പോഴേക്കും നമ്മൾ ഗ്യാസിലെ മുകളിൽ വെച്ച് അതായത് ഒരു നല്ല ഫ്രഷ് ആയിട്ടിരിക്കുന്ന ഇലയായിരിക്കുമല്ലോ അതൊന്ന് വാടി വരുന്ന അവസ്ഥ വരെയും അത് നമ്മൾ ഗ്യാസിലിട്ട് ഒന്ന് വാട്ടിയെടുക്കുക ഞാൻ ചെയ്യുന്നത് ഒരു പപ്പടം കുത്തിയുടെ ഒരു കോലുണ്ടല്ലോ അതിൽ ഈ തുളസിയിലയും പനിക്കൂർക്കയിലും കടത്തിയിട്ട് അതിട്ട് ഗ്യാസ് സ്റ്റവിലൊന്ന് കാണിച്ച് വാട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത് ദൈൻ വാട്ടിയെടുത്തതിന് ശേഷം അതിൻ്റെ ആ നീര് വരുന്നത് നല്ലപോലെ പിഴിഞ്ഞെടുത്ത് കുട്ടിക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇപ്പം ചില കുട്ടികൾക്ക് ഇത് കുടിക്കാൻ നല്ല മടി ഉണ്ടാകും അങ്ങനെയുള്ള കുട്ടികൾക്ക് നമുക്ക് വേണമെങ്കിൽ പനങ്കൽക്കണ്ടം അരച്ചിട്ട് അതിൽ മിക്സ് ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഒരു മധുരം കിട്ടും നമുക്ക് കുട്ടികൾക്ക് അതല്ലെങ്കിൽ തേൻ ആണെങ്കിലും കൊടുക്കാം പക്ഷേ ഒരു വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് മാത്രമേ തേൻ കൊടുക്കാൻ പാടുള്ളൂ ഒരു വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് തേൻ കൊടുക്കരുത് മറിച്ച് നമുക്ക് പനങ്കൽക്കരണം ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇതൊരു ദിവസം മൂന്നോ നാലോ തവണയൊക്കെ ചെയ്ത് കഴിയുമ്പോഴേക്കും നമുക്ക് കുട്ടിയിലെ ആ മാറ്റങ്ങൾ കണ്ടുവരും അതായത് ചുമ കുറയുകയും കഫക്കെ ഇട്ടുണ്ടെങ്കിൽ അത് മാറുകയും ചെയ്യും ഇത് നമുക്കൊരു സ്റ്റാർട്ടിങ് സ്റ്റേജിൽ വരുമ്പോൾ തന്നെ നമുക്ക് മാറ്റാൻ കഴിയുന്ന ഒരു റെമഡിയാണത് അതായത് ഇത് കൂടിയതിന് ശേഷം നമ്മളത് കൊടുത്തു മാറ്റാമെന്ന് വിചാരിക്കരുത് അപ്പോൾ കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലപോലെ കൂടി നമുക്കത് കണ്ട്രോൾ ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു അവസ്ഥ എത്തിക്കഴിഞ്ഞാൽ അപ്പം തന്നെ നമ്മൾ പേടിയാട്രീഷനെ കാണിക്കേണ്ടതാണ് അതല്ല ചെറിയൊരു സ്റ്റാർട്ടിങ് സ്റ്റേജിലാണ് കുട്ടിക്ക് ചുമച്ച് തുടങ്ങുന്നേ ഉള്ളൂ അല്ലെങ്കിൽ കഫക്കെട്ടിൻ്റെ തുടങ്ങിയിട്ട് ദിവസങ്ങളായി വരുന്നില്ല കുറച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ എന്നുള്ളൊരു അവസ്ഥയിലെത്തുമ്പോൾ നമുക്കിത് കൊടുക്കാവുന്നതാണ് ഇത് നാച്ചുറലാണ് ഒരു തരത്തിലുള്ള സൈഡ് എഫക്റ്റും ഉണ്ടാവുന്നതല്ല അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം അടുത്തൊരു വീഡിയോയുമായി കാണാം ബൈ